നമസ്കാരം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഐക്യരാഷ്ട്രസഭയിൽ കശ്മീർ വിഷയങ്ങൾ ഉയർത്തി നടത്തിയ വിമർശനങ്ങൾക്ക് തക്കതായ മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. ഭീകരവാദത്തെ പരസ്യമായി പിന്തുണയ്ക്കുന്നതിലൂടെ ആഗോള അംഗീകാരം നേടിയിട്ടുള്ള രാജ്യമാണ് പാകിസ്ഥാനെന്ന് ഇന്ത്യയുടെ യു എന്നിലെ ഫസ്റ്റ് സെക്രട്ടറി സ്നേഹ ദുബെ മറുപടി നൽകി. എന്റെ രാജ്യത്തിനെതിരെ തെറ്റായതും ദുരുദ്ദേശപരവുമായ പ്രചാരണം നടത്തുന്നത് ഇതാദ്യമായിട്ടല്ല. പാകിസ്ഥാൻ യു എൻ വേദി ദുരുപയോഗം ചെയ്യുകയാണ്. തീവ്രവാദികൾക്ക് സ്വതന്ത്രമായി വിഹരിക്കാനുള്ള ഇടം നൽകി അതിന്റെ പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് ലോകത്തിന്റെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്, സ്നേഹ പറഞ്ഞു. ഭീകരർക്ക് അഭയം നൽകുകയും സഹായിക്കുകയും സജീവമായി പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നയവും ചരിത്രവും പാകിസ്ഥാൻ ഉണ്ട് എന്ന് അവർ ഓർമ്മിപ്പിച്ചു. ഏറ്റവും കൂടുതൽ തീവ്രവാദികൾക്ക് ആതിഥേയത്വം നൽകിയതിന്റെ അവിശ്വസനീയമായ റെക്കോർഡ് പാകിസ്ഥാന്റെ പേരിലാണ്. ഒസാമ ബിൻ ലാദന് പാകിസ്ഥാൻ അഭയമൊരുക്കി. ഇപ്പോൾ പോലും പാകിസ്ഥാൻ നേതൃത്വം ലാദന്റെ മരണത്തെ മഹത്വവൽക്കരിക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്ന് വ്യത്യസ്തമായി സ്വതന്ത്ര മാധ്യമങ്ങളും സ്വതന്ത്ര ജുഡീഷ്യറിയുമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അവ ഞങ്ങളുടെ ഭരണഘടനയെ നിരീക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുവെന്നും സ്നേഹ ദുബെ വ്യക്തമാക്കി. ബഹുസ്വരത എന്നത് പാകിസ്ഥാന് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ആശയമാണ്. അവർ ഭരണഘടനാപരമായി തന്നെ ന്യൂനപക്ഷങ്ങൾ ഉയർന്ന പദവികളിൽ എത്തുന്നതിനെ വിലക്കുന്നു. ലോകവേദിയിൽ പരിഹാസത്തിന് ഇരയാകുന്നതിന് മുമ്പ് നിങ്ങൾ ആത്മപരിശോധന നടത്തണമെന്നും സ്നേഹ ദുബെ ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ മറ്റൊരു സുപ്രധാനപ്പെട്ട നീക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ്. ഭീകരവാദികൾക്ക് പിന്തുണയും പരിശീലനവും സാമ്പത്തിക സഹായവും ആയുധങ്ങളും നൽകുന്ന രാജ്യമായി ആഗോള തലത്തിൽ തന്നെ ദുഷ്കീർത്തി നേടിയ രാജ്യമാണ് പാകിസ്ഥാനെന്നും ജമ്മു കാശ്മീരിന്റെയും ലഡാക്കിന്റെയും മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്നും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും ഇന്ത്യ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ യു എനിൽ വ്യക്തമാക്കി. പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന സ്ഥലങ്ങളും ഇന്ത്യയുടേതാണ്. അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന പ്രദേശങ്ങൾ അടിയന്തരമായി വിട്ട് പാകിസ്ഥാൻ തിരിച്ചുപോകണമെന്നും സ്നേഹ ദുബെ യു എനിൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്യുകയാണ്. കോവിഡ് പ്രതിരോധിക്കാൻ ലോകരാജ്യങ്ങൾ ഭിന്നതകൾ മറന്ന് ഒരുമിക്കണം എന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യും. നിലവിലെ ആഗോള വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യയുടെ പങ്കാളിത്തം മോദി വാഗ്ദാനം ചെയ്യും. ഭീകരവാദത്തിനെതിരായ ആശങ്ക പ്രധാനമന്ത്രി ഉന്നയിക്കും. ജമ്മു കാശ്മീർ വിഷയത്തിൽ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ ഈ പ്രസംഗത്തിന് മോദി മറുപടിയും നൽകും. ഇമ്രാൻഖാന്റെ പ്രതികരണത്തിന് പിന്നാലെ യു എനിൽ മറുപടിക്കുള്ള അവകാശം വിനിയോഗിക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. ഇമ്രാൻഖാന് കനത്ത തിരിച്ചടിയാണ് ഇതിനോടകം തന്നെ ലഭിച്ചിരിക്കുന്നത്. സ്നേഹ ദുബെയുടെ മറുപടിയിൽ തന്നെ പാകിസ്ഥാൻ ചാരമായി പോയെന്നാണ് ഇന്റർനാഷണൽ മീഡിയാസ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇമ്രാൻഖാൻ ഇന്ത്യയോട് ചോദിച്ചു വാങ്ങിയെന്നും മുഖമടച്ചുള്ള അടിയാണ് കിട്ടിയതെന്നുമൊക്കെ ഇതിനോടകം തന്നെ പരിഹാസങ്ങൾ സോഷ്യൽ മീഡിയയിലും നിറയുന്നുണ്ട്. എന്തായാലും തക്കതായ മറുപടി നൽകുന്നതിലൂടെ യു എനിൽ ഒരിക്കൽ കൂടി കാശ്മീരിന്റെ അവകാശി ഇന്ത്യയാണെന്ന് വ്യക്തമാക്കാനും ആ അവസരം ഉപയോഗിക്കുവാനും സ്നേഹ ദുബെയ്ക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ അനധികൃതമായി പിടിച്ചു വച്ചിരിക്കുന്ന പാക് അധീന കാശ്മീർ വിട്ടൊഴിഞ്ഞു പോകാനുള്ള ഇന്ത്യയുടെ ആഹ്വാനവും പാകിസ്ഥാന് കനത്ത തിരിച്ചടി തന്നെയാണ്.